ഹായ് ആൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഒരു ബീഡ്സ് വെച്ചിട്ട് നമുക്ക് ബോർഡർ ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഒരു സ്ട്രൈപ്ഡ് പേസ്റ്റൽ പിങ്ക് കോട്ടൺ ഫാബ്രിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ബീഡ്സ് യൂസ് ചെയ്യാം സിംഗിൾ കളർ അല്ലെങ്കിൽ ഡബിൾ കളർ നമുക്ക് യൂസ് ചെയ്യാം ഇപ്പോൾ ഇവിടെ മൂന്ന് ബീഡ്സാണ് ആദ്യം വെച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് രണ്ട് സൈഡിലും പേസ്റ്റൽ പിങ്ക് കളർ അതുപോലെ തന്നെ നടുക്ക് ഒരു ഇച്ചിരി മീഡിയം സൈസ് വൈറ്റ് പേളാണ് കൊടുത്തിരിക്കുന്നത് പിന്നീട് ഒരു ത്രീ ബീഡ്സ് ഒരു ആർച്ച് പോലെ ഹാഫ് ഫ്ലോറിൽ പോലെ മുകളിലോട്ട് ഹാഫ് ഫ്ലോറിൽ പോലെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു ആർച്ച് ഷേപ്പ് പോലെ നമുക്ക് കിട്ടും അപ്പോൾ ഈ ഒരു ഡിസൈനിൽ നമുക്ക് ബോർഡർ ചെയ്യാനായിട്ട് നമുക്ക് സ്ലീവ്സിൻ്റെ എൻഡിൽ അതുപോലെ നെക്കിൽ അല്ലെങ്കിൽ ഷോളിൻ്റെ ബോർഡറിൽ സാരിയുടെ ബോർഡറിൽ ടോപ്പിൻ്റെ ഫ്ലെയറിൻ്റെ ബോർഡറിൽ ഒക്കെ നമുക്ക് ഈ ഒരു എംബലിഷ്മെൻ്റ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇപ്പോൾ ഈ പറയുന്നതിൻ്റെ കൂട്ട് നമുക്ക് ഈ ഒരു ത്രീ ബീഡ്സ് മുകളിലോട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു നമുക്കൊരു ആർച്ച് ഫിനിഷാണ് കിട്ടുന്നത് ഒരു ഹാഫ് ഫ്ലോറിൽ പോലെ അതുപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പോൾ സ്ലീവ് ആണെങ്കിൽ സ്ലീവ് ഫുള്ളായിട്ട് കൊടുക്കാം അത് നമുക്ക് അടുപ്പിച്ചടുപ്പിച്ചും കൊടുക്കാം അതല്ല നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുക്കണമെങ്കിൽ ഗ്യാപ്പ് ഇട്ടും നമുക്ക് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഇത് നമ്മുടെ ഫാബ്രിക്കിനോട് നമ്മൾ മാച്ച് ചെയ്തിട്ടാണ് രണ്ട് കളേഴ്സ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഒരു പേസ്റ്റൽ പിങ്കും വൈറ്റ് ലൈൻസ് ഉള്ളതുകൊണ്ട് ആ ഒരു വൈറ്റ് ബീഡ്സും ഒരു വൈറ്റ് പേളുമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പം നമുക്ക് വേണമെങ്കിൽ കോൺട്രാസ്റ്റായിട്ടും കൊടുക്കാവുന്നതാണ് ഇപ്പം നമുക്ക് ബോട്ടം ഷോള് ഒക്കെ നിങ്ങൾക്ക് കോൺട്രാസ്റ്റായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പേസ്റ്റൽ പിങ്കിൻ്റെ കൂടെ നിങ്ങളിപ്പം പേസ്റ്റൽ യെല്ലോ ഷെയ്ഡ് അങ്ങനെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺട്രാസ്റ്റായിട്ടുള്ള ബീഡ്സും യൂസ് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് ആ ഒരു യെല്ലോ ഷെയ്ഡിൻ്റെ ഒരു പേള് നടുക്ക് കൊടുക്കാവുന്നതാണ് അങ്ങനെ നമുക്ക് മിക്സ് ആൻഡ് മാച്ചായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇത് നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നമ്മൾ ഹാഫ് ഫ്ലോറൽസായിട്ട് ഫുള്ളായിട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഭംഗി വരുന്നത് ഈ ഒരു ഫ്ലോറലും കൂടെ കംപ്ലീറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നും കൂടെ നമുക്ക് നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കിൻ്റെ ഫൈനൽ വ്യൂ ഇത് ഫുള്ളായിട്ട് ഒരു ലെയർ ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെയാണോ എന്നുള്ളത് നമുക്ക് നോക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഫാഷൻ ഡൗട്ട്സോ ഫാഷൻ സജഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണേ അപ്പം നമ്മൾ അതിനനുസരിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും ഈ ഒരു വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഹൂപ്പിൻ്റെ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ എംബ്രോയിഡറി ഹൂപ്പ് സ്റ്റാൻഡ് ആരി വർക്കിൻ്റെ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും അതാകുമ്പോൾ നമുക്ക് രണ്ട് കൈയും നല്ലപോലെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതാണ് ഇതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ വെച്ച് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ടഫായിരിക്കും അതല്ലാതെ നമുക്കിപ്പോൾ സ്റ്റാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ ഫ്രീ ആയിട്ടിരുന്ന് ചെയ്യാനും പറ്റും ഈ ഒരു പാറ്റേൺ നമുക്ക് വേണമെങ്കിൽ കുട്ടികളുടെ സ്ലീവ്സിൽ അല്ലെങ്കിൽ നെക്കിൽ അതുപോലെ തന്നെ ബോ പാറ്റേൺ ഉണ്ടെങ്കിൽ ബോ പാറ്റേണിൻ്റെ സൈഡിൽ ഒക്കെ കൊടുക്കാവുന്നതാണ് ഈ ഒരു എംബലിഷ്മെൻറ്റ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബെല്ലൈക്കണും കൂടെ ഹിറ്റ് ചെയ്യണേ Thank you. Bye.